ചില ക്രിക്കറ്റ് കളിക്കാരുടെ അല്ലെങ്കിൽ കളിക്കാരുടെ ജീവിതങ്ങൾ നമ്മളെ വല്ലാതെ മോട്ടിവേറ്റ് ചെയ്യപ്പെടാറുണ്ട്. മുഹമ്മദ് സിറാജ് എന്നുള്ള ഇന്ത്യയുടെ ഫാസ്റ്റ് ബോളർ വളർന്നു വരുന്ന താരങ്ങൾക്കും അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ പ്രതിസന്ധിയിലേക്ക് വീണു പോകുന്ന മനുഷ്യന്മാർക്കുമൊക്കെ ഒരു പാഠമാണ്. സിറാജ് ഇന്ത്യൻ ടീമിൽ അരങ്ങേറിയ ഒരു കാലൊക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. എല്ലാ ബാറ്റ്സ്മാന്മാരും ടച്ച് തകർക്കുന്ന ഒരു ബൗളറായിരുന്നു സിറാജ്. അതുകൊണ്ട് തന്നെ സിറാജിന് ചെണ്ട സിറാജ് എന്നുള്ള പേര് കിട്ടുകയും ചെയ്തു. ഏത് തലത്തുനിന്ന് വന്നെറിഞ്ഞാലും സിറാജിനെ തലങ്ങും വിലങ്ങും പായിച്ചിട്ട് വല്ലാതെ തളർത്തി കളയും. പക്ഷേ പെട്ടെന്ന് ഞാനൊരിക്കലും തോൽക്കില്ലെന്ന് പറഞ്ഞിട്ട് സിറാജ് ആളാകെ മാറുന്ന കാഴ്ചയായിരുന്നു കണ്ടത്. ആ മാറ്റത്തിന് പിന്നിൽ ഒരു മനുഷ്യനുണ്ടായിരുന്നു. ആ മനുഷ്യൻ്റെ പേരാണ് വിരാട് കോഹ്ലി. പണ്ട് സൗരവ് ഗാംഗുലി എന്നുള്ളൊരു ക്യാപ്റ്റന് ടീമിലെ ശരാശരി കളിക്കാരെ വല്ലാതെ പ്രചോദിപ്പിച്ചിട്ട് ഇന്ത്യയിലെ നമ്പർ വൺ കായിക താരങ്ങളാക്കിയിട്ട് നമ്പർ വൺ പ്ലെയേഴ്സാക്കിയിട്ട് മാറ്റുന്ന കാഴ്ച നമ്മൾ കണ്ടിരുന്നു. അത് യുവരാജാണെങ്കിൽ, മുഹമ്മദ് കൈഫാണെങ്കിൽ, സഹീർ ഖാൻ ആണെങ്കിൽ, അങ്ങനെ ആ കാലത്ത് കളിച്ച ഒരുപാട് ശരാശരി കളിക്കാരെയാണ് ലോകോത്തര നിലവാരമുള്ള താരങ്ങളാക്കിയിട്ട് ദാദ മാറ്റിയത്. ദാദയ്ക്ക് ശേഷം പിന്നെ കുറച്ച് ക്യാപ്റ്റന്മാരൊക്കെ ഉണ്ടായി. പക്ഷേ കോഹ്ലി വന്നതോടുകൂടി ആ ദാദയുടെ പഴയ കാലം തിരികെ വന്നു. സിറാജിനെ പോലുള്ളവരെ വല്ലാതെ പ്രചോദിപ്പിച്ചിട്ട് ടീമിന്റെ അവിഭാജ്യ ഘടകങ്ങളാക്കിയിട്ട് മാറ്റുന്നത് നമ്മൾ കണ്ടു. ചെണ്ട സിറാജ് പിന്നീട് ലോകത്തെ നമ്പർ വൺ ബൗളറായിട്ട് വളരുന്ന കാഴ്ച കണ്ടു. ആളുകളൊക്കെ തള്ളിപ്പറഞ്ഞ കളിക്കാരന് അവസാനം ലോകത്തിലെ നമ്പർ വൺ, ഒരുപാട് താരങ്ങൾ വിലസുന്ന ജെയിംസ് ആൻഡേഴ്സൺ ഇംഗ്ലണ്ടിന്റെ, മിച്ചൽ സ്റ്റാർക്ക് ഓസ്ട്രേലിയയുടെ, അങ്ങനെ പല രാജ്യങ്ങളിലെ പാകിസ്ഥാനിന്റെ ഷഹീൻ അഫ്രീദി, പല രാജ്യങ്ങളിലെ പേര് കേട്ട ബൗളർമാരെയൊക്കെ പിന്തള്ളിയിട്ട് മുഹമ്മദ് സിറാജ് ലോകത്തിലെ നമ്പർ വൺ ബൗളറായി. ഹൈദരാബാദിലെ പാവപ്പെട്ട ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറുടെ മകനായിരുന്നു. അദ്ദേഹം ഓട്ടോറിക്ഷ ഓടിച്ചിട്ടായിരുന്നു മകനെ ക്രിക്കറ്റ് കളിക്കാരനാക്കിയത്. അതിനിടയിൽ എപ്പോഴും ആ ഉപ്പ മരിച്ചുപോയി. പക്ഷേ ഉപ്പ കണ്ട സ്വപ്നങ്ങളെ വളർത്തിയെടുക്കാൻ വേണ്ടി അവന് കഠിനാധ്വാനം ചെയ്തു. അവന് ലോകത്തോളം വളർന്നു. ഐ പി എല്ലില് അർഷദീപ് മറികടക്കും വരെ സിറാജ് നമ്പർ വൺ ബൗളറായിട്ട് തുടർന്നു. ചിലപ്പോൾ ഇനിയും മുന്നിലേക്ക് പോയേക്കാം. ഏറ്റവും അവസാന മത്സരത്തിൽ, അതിന് തൊട്ട് മുമ്പത്തെ മത്സരത്തിൽ അതിവേഗം 4 വിക്കറ്റായിരുന്നു സിറാജ് നേടിയത്. അവസാന മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസിനെ ചേസിങ്ങിൽ അവരെ തളർത്തുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചത് സിറാജിന്റെ ആദ്യ ഓവറിലെ സ്പെല്ലായിരുന്നു. രാജസ്ഥാന്റെ ഏറ്റവും വലിയ ബാറ്റ്സ്മാന്, ലോക ക്രിക്കറ്റിലെ തന്നെ ഏറ്റവും പ്രതിഭയുള്ള കളിക്കാരനിൽ ഒരാളായ ഇംഗ്ലണ്ടിന്റെ ജോസ് ബട്ട്ലറെ ഉറ്റി തെറിപ്പിച്ചുകൊണ്ടായിരുന്നു സിറാജ് ബാംഗ്ലൂരിന് ആദ്യം തന്നെ വിജയപ്രതീക്ഷ നൽകിയത്. അതുകൊണ്ട് നമ്മളൊരിക്കലും തോറ്റുപോയി എന്ന് കരുതിയിട്ട് പിന്മാറരുത്. അല്ലെങ്കിൽ നമ്മൾ ആരും കളിയാക്കി ചിരിച്ചാലും, നമ്മെ മനുഷ്യന്മാരൊക്കെ കൂകി വിളിച്ചാലും, ഇനിയൊന്നും കഴിയില്ലെന്ന് പറഞ്ഞാലും, നമ്മൾ നമ്മളോട് പറയുക, എന്നെ കൊണ്ട് കഴിയും, ഞാൻ തോൽക്കില്ലെന്ന്.